ഹലോ ഡിയേഴ്സ്, സ്ത്രീകളുടെ ശുക്ലം കുടിക്കാമോ? ഇങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, സ്ത്രീകൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്വന്തം കുടിക്കാമോ? ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇത് ശരിയാണോ എന്നൊക്കെ നമുക്കിത് നോക്കാം അല്ലേ. നമുക്ക് ഒന്നിൽ കൂടുതൽ പങ്കാളികളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാത്ത, ലൈംഗിക രോഗങ്ങളൊന്നും ഇല്ലാത്ത, അതുമല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ യോനിയിൽ നിന്ന് വരുന്ന ശുക്ലം കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സ്റ്റഡീസ് പറയുന്നത് ഇത് കഴിക്കുന്നതിലൂടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിന് മാത്രമായിട്ട് ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഒരുപാട് ഫുഡിൽ നിന്ന് അതിനെ കഴിഞ്ഞ് റിച്ച് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ന്യൂട്രീഷൻ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശരീരത്തിൽ ഏർപ്പെടുമ്പോൾ അത് കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പാർട്ട്ണറെ എടുത്തുന്നാണെങ്കിൽ ഒരു പ്രോബ്ലം വരില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ ലൈംഗിക രോഗങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ട് വരികയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം അടുത്തറിയുന്ന ഒരുപാട് നന്നായിട്ട് അറിയുന്ന ആളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതോ അല്ലെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടുമായിട്ട് വന്നതിന് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ചിരിക്കേണ്ട, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാളെ അവരെ ലൈംഗിക രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നത്? അതെന്താന്ന് നോക്കാം. ഓക്കെ, പ്രോബയോട്ടിക്സ് എന്താണ്? പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയസ് ഉള്ളത്, നമ്മുടെ ശരീരത്തിന് നല്ല ബാക്ടീരിയസ് ആണ് നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സ്ത്രീയുടെ യോനിയിൽ നിന്ന് വരുന്ന ഈ ദ്രാവകത്തിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഹെൽത്തി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് തൈര് കഴിച്ചാലും കിട്ടും, ഇത് കഴിക്കണം എന്ന് മാത്രമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമാ ബയോട്ടിക് റിസർച്ചിൽ ഈ യോനിയിലെ എക്കോ സിസ്റ്റത്തിൽ ഒരുപാട് ബാസിലസിനെ കണ്ടെത്തിയിട്ടുണ്ട്. നല്ല അണുക്കൾ, ഈ അണുക്കളാണ് യോനിയിലെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ പ്രോബയോട്ടിക്സിലെ നല്ല ബാക്ടീരിയ ശരീരത്തിൽ എത്തുന്നതിലൂടെ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഒക്കെ കുറയും, കാർഡിയാക് ഇഷ്യൂ ഒക്കെ കുറയും, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് സ്റ്റഡീസിൽ പറയുന്നത്. ഈ യോനി ദ്രവത്തിൽ 100 മില്യൺ ബാസിലസ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഓരോ സ്ത്രീക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പിന്നെ സ്വന്തം ശുക്ലം കുടിക്കുന്നതെന്ന് പറഞ്ഞ സ്ത്രീകളോട് ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ യോനി സ്രവത്തിൽ വാട്ടർ ഉണ്ട്, സിങ്ക് ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, ഇതായിട്ടുള്ള ലൈറ്റ്സ്, പ്രോട്ടീൻസ് ഇവയൊക്കെ ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ അവരെ ഉത്തേജിപ്പിക്കുമ്പോൾ അങ്ങനെ ആകുന്നതുകൊണ്ട് ഒരു കുഴപ്പം ഇല്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ ഈ ന്യൂട്രീഷന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ലൈംഗിക രോഗം വരാതെ ഇരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക. അവൾ എൻ്റെയാണ് അല്ല, അവൻ എൻ്റെയാണെന്ന് മാത്രം അങ്ങനെ ചിന്തിച്ച് അങ്ങനെ അന്ധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ലൈംഗിക രോഗങ്ങളൊന്നും വരുത്തി വെച്ചേക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.